നമസ്കാരം എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കുഞ്ചൻ നമ്പ്യാരുടെ മയന്റെ മായാജാല എന്ന പാഠത്തിലെ വർക്ക്ഷീറ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം പകരം പദം എഴുതുക, എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതുക, അത് നോക്കാം. സാദരം ആദരവോടെ, സാദരം ആദരവോടെ. പാദസരോജം കാൽപാദങ്ങളാകുന്ന താമര, പാദസരോജം കാൽപാദങ്ങളാകുന്ന താമര. വേദിയന്മാർ വേദാധിക വേദാധികാരമുള്ള ബ്രാഹ്മണന്മാർ, വേദാധിയന്മാർ വേദാധികാരമുള്ള ബ്രാഹ്മണന്മാർ. വണങ്ങി വന്ദിച്ചു തൊഴുതു, വണങ്ങി വന്ദിച്ചു തൊഴുതു. മുദാ സന്തോഷത്തോടെ, മുദാ സന്തോഷത്തോടെ. വേദങ്ങൾ ദിവ്യജ്ഞാനം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ ദിവ്യജ്ഞാനം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ. നമസ്കരിച്ചു വന്ദിച്ചു വണങ്ങി, നമസ്കരിച്ചു വന്ദിച്ചു വണങ്ങി. മെല്ലെ പതുക്കെ, മെല്ലെ പതുക്കെ. കൊടാതെ കോട്ടമില്ലാതെ, പിശകില്ലാതെ. കൊടാതെ കോട്ടമില്ലാതെ അല്ലെങ്കിൽ പിശകില്ലാതെ. തഞ്ചത്തിൽ അവസരത്തിൽ അല്ലെങ്കിൽ നയത്തോട് കൂടി, തഞ്ചത്തിൽ അവസരത്തിൽ അല്ലെങ്കിൽ നയത്തോട് കൂടി. മഹീതലം ഭൂമി അല്ലെങ്കിൽ ഭൂതലം, മഹീതലം ഭൂമി അല്ലെങ്കിൽ ഭൂതലം. അളവേ മുഴുവനായും അല്ലെങ്കിൽ പൂർണമായും, അളവേ മുഴുവനായും അല്ലെങ്കിൽ പൂർണമായും. മൗലി തല അല്ലെങ്കിൽ കിരീടം, മൗലി തല അല്ലെങ്കിൽ കിരീടം. കുംഭം കുടം അല്ലെങ്കിൽ അർത്ഥഗോളാകൃതിയിൽ ഉള്ളത്, കുംഭം കുടം അല്ലെങ്കിൽ അർത്ഥഗോളാകൃതിയിലുള്ളത്. ഉത്തുംഗം ഉയർന്നത് അല്ലെങ്കിൽ പൊക്കമുള്ളത്, ഉത്തുംഗം ഉയർന്നത് അല്ലെങ്കിൽ പൊക്കമുള്ളത്. ഗോപുരം ഉയർന്നു നിൽക്കുന്ന കോട്ടവാതിൽ അഥവാ നഗരവാതിൽ, ഗോപുരം ഉയർന്നു നിൽക്കുന്ന കോട്ടവാതിൽ അഥവാ നഗരവാതിൽ. ശൃംഗം കൊടുമുടി ഉയർന്ന ഭാഗം, ശൃംഗം കൊടുമുടി ഉയർന്ന ഭാഗം. പത്തര മാറ്റ് നല്ല സ്വർണത്തിന്റെ ശുക്തിയുടെ അളവ്, പത്തര മാറ്റ് നല്ല സ്വർണത്തിന്റെ ശുക്തിയുടെ അളവിനെയാണ് പത്തര മാറ്റെന്ന് പറയുന്നത്. തങ്കം മാറ്റുകൂടിയ പൊന്ന്, തങ്കം എന്ന് പറയുന്നത് മാറ്റുകൂടിയ പൊന്ന്. പത്തനം പട്ടണം, രാജധാനിയുള്ള നഗരം. പത്തനം എന്ന് പറഞ്ഞാൽ പട്ടണം, എന്ന് പറഞ്ഞാൽ രാജധാനിയുള്ള നഗരം. പങ്ക്തി കൂട്ടം അല്ലെങ്കിൽ നിര, പങ്ക്തി കൂട്ടം അല്ലെങ്കിൽ നിര. മുത്ത് നവരത്നങ്ങളിൽ ഒന്ന്, മുത്ത് നവരത്നങ്ങളിൽ ഒന്ന്. പവിഴം ചുവപ്പ് നിറമുള്ള രത്നം, പവിഴം ചുവപ്പ് നിറമുള്ള രത്നം. മരതകം നവരത്നങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ പച്ച കല്ല്, മരതകം നവരത്നങ്ങളിൽ ഒന്ന്, അത് പച്ച കല്ല്. മാണിക്യം നവരത്നങ്ങളിൽപ്പെട്ട ചുവപ്പ് കല്ലിനെയാണ് മാണിക്യം എന്ന് പറയുന്നത്. അച്ചം നിർമ്മലമായ, അച്ചം നിർമ്മലമായ. സ്ഫടികം പളുങ്ക് അല്ലെങ്കിൽ ചില്ല്, സ്ഫടികം പളുങ്ക് അല്ലെങ്കിൽ ചില്ല്. സ്വച്ഛം ശുദ്ധമായ, സ്വച്ഛം ശുദ്ധമായ. കച്ചം തീരം അല്ലെങ്കിൽ കടം തടം, കച്ചം തീരം അല്ലെങ്കിൽ തടം. മാടം നിലകളുള്ള കെട്ടിടം, മാടം നിലകളുള്ള കെട്ടിടം. മാളിക രാജഭവനം അല്ലെങ്കിൽ പ്രഭു ഭവന രാജധാനി എന്നൊക്കെ അർത്ഥം. വീഥി വഴി, വീഥി വഴി. വിസ്മയം അതിശയം ആശ്ചര്യം, വിസ്മയ അതിശയം ആശ്ചര്യം. പെട്ട് നുണ അല്ലെങ്കിൽ ചതി, പെട്ട് നുണ അല്ലെങ്കിൽ ചതി. അടുത്ത് പിരിച്ചെഴുതുക. സാദരമേവം, സാദരം അധികം ഏവം. ഓർത്തുടനെ, ഓർത്തധികം ഉടനെ, ഓർത്തുടനെ ഓർത്തധികം ഉടനെ. കയ്യിലെടുത്തു കയ്യിൽ അധികം എടുത്തു, കയ്യിലെടുത്തു കയ്യിലധികം എടുത്തു. മെല്ലെയൊട്ടും മെല്ലെ അധികം ഒട്ടും, മെല്ലെയൊട്ടും മെല്ലെ അധികം ഒട്ടും. ജപിച്ചങ്ങ് ജപിച്ചധികം അങ്ങ്, ജപിച്ചങ്ങ് ജപിച്ചധികം അങ്ങ്. എറിഞ്ഞളവേ എറിഞ്ഞധികം അളവേ, എറിഞ്ഞളവേ എറിഞ്ഞധികം അളവേ. കുത്തി കവർന്ന കുത്തി അധികം കവർന്ന, കുത്തി കവർന്ന കുത്തി അധികം കവർന്ന. നിരക്കെ പുറപ്പെട്ടു നിരക്കെ അധികം പുറപ്പെട്ടു, നിരക്കെ പുറപ്പെട്ടു നിരക്കെ അധികം പുറപ്പെട്ടു. പച്ച കല്ലൊത്ത പച്ച അധികം കല്ല് അധികം ഒത്ത, പച്ച കല്ലൊത്ത പച്ച അധികം കല്ല് അധികം ഒത്ത. കച്ചത്തിൽ കച്ചത്തിൽ ഉത്തമ വൃക്ഷങ്ങളും, കച്ചത്തിൽ അധികം ഉത്തമ അധികം ഉത്തമ വൃക്ഷങ്ങളും, കച്ചത്തിൽ ഉത്തമ വൃക്ഷങ്ങളും, കച്ചത്തിൽ അധികം ഉത്തമ വൃക്ഷങ്ങളും.
നിലത്തൊഴുകും നിലത്തധികം ഒഴുകും നിലത്തൊഴുകും നിലത്തധികം ഒഴുകും വിസ്മയമൊട്ടല്ല വിസ്മയാധികം ഒട്ടല്ല വിസ്മയമൊട്ടല്ല വിസ്മയാധികം ഒട്ടല്ല വിട്ടല്ലാതൊന്നോ മഹോ വിട്ട് അധികം അല്ല അധികം ഇത് അധികം ഒന്നോ അധികം അഹോ വിട്ടല്ലാതൊന്നോ മഹോ വിട്ട് അധികം അല്ല അധികം ഇത് അധികം ഒന്നും അധികം അഹോ അടുത്ത സമാന പദം എഴുതുക സരോജം താമര കമലം സരോജം താമര കമലം കോടാലി മഴു കുടാരം കോടാലി മഴു കുടാരം കൈകരം ബാഹു കൈകരം ബാഹു മഹി ഭൂമി ധര മഹി ഭൂമി ധര മൗലി തല ശിരസ് മൗലി തല ശിരസ് പത്തനം പട്ടണം നഗരം പത്തനം പട്ടണം നഗരം പന്തി കൂട്ടം ഗണം പന്തി കൂട്ടം ഗണം തടാകം സരസ് കാസരം തടാകം സരസ് കാസരം നദി സരുത്ത് തടിനി നദി സരുത്ത് തടിനി മാളിക ഹർമ്മ്യം സൗദം മാളിക ഹർമ്മ്യം സൗദം വീതി വഴി മാർഗം വീതി വഴി മാർഗം അടുത്ത് വിപരീത പദം ഓർക്കുക മറക്കുക ഓർക്കുക മറക്കുക താഴുക ഉയരുക താഴുക ഉയരുക ഉത്തമം അധമം ഉത്തമം അധമം അടുത്ത് കണ്ടെത്താൻ പറയാം പുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഒന്നാമത്തത് മെല്ലെന്ന് ഭൂമി പിളർന്നു പുറപ്പെട്ടു നല്ലൊരു പൊന്മണി മൗലി കൂഫം ഇതിന് മുന്നൊരുക്കമായി മയം ചെയ്ത കാര്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കൂ അപ്പൊ മയൻ ആദ്യമായി ഗുരുവിന്റെ പാദങ്ങൾ ഓർമ്മിച്ചു വേദ അറിയാവുന്ന ബ്രാഹ്മണന്മാരെ വണങ്ങി പിന്നീട് നാല് വേദങ്ങളെയും നമസ്കരിച്ചു മയ്യൻ ആദ്യമായി ഗുരുവിന്റെ പാദങ്ങൾ ഓർമ്മിച്ചു വേദ അറിയാവുന്ന ബ്രാഹ്മണന്മാരെ വണങ്ങി പിന്നീട് നാല് വേദങ്ങളെയും നമസ്കരിച്ചു അതിനുശേഷം കോടാലി കയ്യിലെടുത്തു വേണ്ട പോലെ പൊരിഞ്ഞ് നിന്നു ഉടനെ കോടാലി കൊണ്ട് ഭൂമിയിൽ വെട്ടി അല്പം പിറകോട്ട് മാറി നിന്നു പത്ത് കല്ലുകൾ ജപിച്ചെറിഞ്ഞു അപ്പോൾ ഭൂമി പിളർന്ന് അതിൽ നിന്നും കുംഭഗോപുരത്തിന്റെ മേൽഭാഗം ഉയർന്ന് വന്നു അതിനുശേഷം കോടാലി കയ്യിലെടുത്തു വേണ്ട പോലെ കുനിഞ്ഞു നിന്നു ഉടനെ കോടാലി കൊണ്ട് ഭൂമിയിൽ വെട്ടി അല്പം പിറകോട്ട് മാറി നിന്നു പത്ത് കല്ലുകൾ ജപിച്ചെറിഞ്ഞു അപ്പോൾ ഭൂമി പിളർന്ന് അതിൽ നിന്ന് കുംഭഗോപുരത്തിന്റെ മേൽഭാഗം ഉയർന്ന് വന്നു അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗോപുരങ്ങൾ മാളികകൾ ചുറ്റുമതിലുകൾ എന്നിവയുടെ സൗന്ദര്യത്തെ കവി വർണ്ണിക്കുന്നത് എങ്ങനെയാണ് ഗോപുരങ്ങൾ മാളികകൾ ചുറ്റുമതിലുകൾ എന്നിവയുടെ സൗന്ദര്യത്തെ കവി വർണ്ണിക്കുന്നത് എങ്ങനെയാണ് സ്വർണ നിർമ്മിതമായ കുംഭങ്ങൾ ഉള്ളവയായിരുന്നു ഉയർന്ന ഗോപുരങ്ങൾ കത്തുന്ന തീക്കരൽ പോലെയുള്ള സ്വർണ പ്രകാശമുള്ള മാളികകൾ മയൻ നിർമ്മിച്ചു മുത്തം പവിഴവും മരതകവും മാണിക്യവും ചേർന്ന ചുറ്റുമതിലുകളും ഉണ്ടാകി തീർന്നു സ്വർണ നിർമ്മിതമായ കുംഭങ്ങൾ ഉള്ളവയായിരുന്നു ഉയർന്ന ഗോപുരങ്ങൾ കത്തുന്ന തീകരൽ പോലെയുള്ള സ്വർണ പ്രകാശമുള്ള മാളികകൾ മയൻ നിർമ്മിച്ചു മുത്തും പവിഴവും മരതകവും മാണിക്യവും ചേർന്ന ചുറ്റുമതിലുകളും ഉണ്ടായി തീർന്നു